എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഉടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണുപോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവളും കോണിയ ചെറിയും. നിനക്കൊക്കെ ഒരു 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 സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. ഷീസ് എ റിയൽ ബ്യൂട്ടി. മലയാളത്തിൽ പറയട്ടെ ഒരു സാഹിബ്, സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല. അതുകൊണ്ടാ അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ. എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. ഞങ്ങളാ? അവളാര്? പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടു നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ ലക്ഷണമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മാ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ. അല്ല ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്നറിയാമോ? ഇല്ല. മതം എന്താണെന്നറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്നറിയാമോ? ഏത് കഴിവറയുടെ മോനെ, ഞങ്ങൾക്കെന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഈട്ടുവാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാണ്. അമ്മാവല്ലേ പറഞ്ഞ ഒരു പെണ്ണെ കാണിച്ച് നാ ഒരുക്കി കഴിത്തരാ. എന്നിട്ടിപ്പോ കാല് മറന്നു. നിങ്ങളുടെ ഭാവം കണ്ടാത്തതല്ല, നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളായിട്ട് വന്ന. അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഞങ്ങൾ മുന്നോട്ട് തന്നെ. ഏ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല കാര്യം. വേണ്ടി വന്ന വീട്ടിനകത്ത് വരെ കാര്യം പെരുമാറും. പെരുമാറാൻ ഫലവും വാസവും കേട്ടിട്ടുണ്ടോ? എന്റെ അലിയന എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കൈയും കാലും മോഹൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വരട്ടിയാല്? വരുംകാല മരുവാനാണ് ഞാൻ. തീർന്നു. ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ട് ഇല്ലല്ലോടോ. ഇന്ന് പന്തൂരിലൊന്ന് കോർട്ടിലല്ല, ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും. അപ്പച്ചി എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. നിങ്ങളൊരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്നും പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യും? പിന്നെ പണ്ടം കണ്ടൊരു തൊക്കട ടീമിൽ ഗോളി ആയിരുന്നു പറഞ്ഞ് പറഞ്ഞ ആളെ കൃഷ്ണ സാർ. ബ്രാക്ക് ചലഞ്ചേഴ്സ് ടീമിന് അപമാനിക്കരുത്. ബ്രാക്ക് ഉണ്ടാക്കാൻ കൊടുത്തല്ലോ. തൊലച്ചു. ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാരുടെ തലയ്ക്കാണ് അസുഖം. കേട്ടാ, അവൻ പറഞ്ഞു കേട്ടോ, നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. അപ്പച്ചി, എന്റെ മിനുവിന്റെ കല്യാണം എന്നാണ്? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ, ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല. ഇല്ലേ മോളെ, ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനം എടുത്തു. എന്താണ് തീരുമാനം? ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണടോ. ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ, അതെന്നാണാവോ? നിന്റെ 16 എന്നതിന്റെ അന്ന്. ഓ, ഇനി ഞാൻ ഈ പടിയേറുന്ന പ്രശ്നമേ ഇല്ല. നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സ്വാമിയേ, ഹൗസ്ഫുള്ളായിരിക്കണേ. താൻ കാണിച്ചു നിർത്തില്ല.
അത് കൊള്ളൂല്ല, വയസ്സായത് ചേ മോശം. എങ്ങോട്ടാ? നമ്മുടെ വേണ്ട. അല്ല, നിന്ന് കാര്യായിരിക്കുന്നേയിരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇരിക്കുന്നില്ലേ വേണ്ട, ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ, അതുകൊണ്ട്. എന്തിനാ? ബസ്സിലെ സീറ്റ് ആകുമ്പോ അങ്ങനെ പലരും ഇരുന്ന് കാണും. കൂടെ ഇതാ പറഞ്ഞ ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടിങ് ഇറങ്ങിക്കോളും. എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ അഞ്ച് അയലോത്ര പോയിട്ട് ശരിക്കും പപ്പാസും പാൻറോട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടവന്മാര്. സൂക്ഷിച്ച് സംസാരിക്കണം. കളിച്ച ഉച്ചക്കാർ കളിക്കുന്നു, തന്നേക്കാ വിവരം എനിക്കുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ പരീക്ഷിക്കുന്നു? ആ പരീക്ഷിക്കണം. എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. സമ്മതിച്ചു? സമ്മതിച്ചു. അതെ അതെ, ഒന്ന് കേട്ടോണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു. ഏ, നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല? അത് ഇന്നലത്തെ തന്നെയാ. പറഞ്ഞാട്ടെ. ആ രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ, അതിന്റെ മന്ത്രി ആരാണെന്ന് അറിഞ്ഞൂടില്ലേ? പറയാം. അല്ല, അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി. നമ്മൾ റാൻസോട്ട് വന്നിട്ട് സുന്ദരനാടാണല്ലേ. ആരടോ അത് ഈ ബസ്സിൽ ആർക്കാ അറിയാ? ഹിന്ദി മാസ്റ്ററല്ലേ? ഓ, യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. ഓ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. തോന്നി, ബ്ലഡിലുള്ളതാണ്. 10 ഗുണം. സാർ, എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വലിയ അച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ. വകയിൽ ആണോ? എന്റെ മോൻ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോന്റെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരും അല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല, എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ, 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസം വന്നിരിക്കുന്നു, വേഗം ഒരു പുസ്തകം തന്നു. പിന്നെ
രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട, കുട്ടി ഭയപ്പെടും, അത് നമുക്ക് പിന്നെ പറയാം. നിനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം. പന്ന സാറേ, ഖന്ന, സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട?